ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് 50-inch ടിവിസ് ഇൻ 2020. അതെ, 2019-ലെ മോഡൽസ് ഒന്നും തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഏത് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ടി വി എസ് ഒക്കെ തന്നെ കൺസിഡർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്ചർ ക്വാളിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അസസ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IPS പാനൽ എന്ന് പറയുന്ന പാനൽ ഏറ്റവും കൂടുതൽ നല്ല വ്യൂയിങ് ആംഗിൾസ് ഓഫർ ചെയ്യുന്നു. അതേ സ്ഥാനത്ത് VA പാനൽ ആണെങ്കിൽ നല്ല ബ്ലാക്ക് കളേഴ്സും അതോടൊപ്പം തന്നെ നല്ല കളേഴ്സുമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്മോൾ റൂമിന് വേണ്ടിയിട്ടാണ് ടി വി ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ VA പാനൽ ഈസ് ഓക്കെ. പക്ഷേ വ്യൂയിങ് ആംഗിൾസ് ഇത്തിരി മോശമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരേ സെക്ഷനിൽ വരുന്ന ഡിഫറൻറ്റ് മോഡൽസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും മെൻഷൻ ചെയ്യില്ല, കാരണം വീഡിയോ ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യാവുന്നത്. അതന്നെയുമല്ല 50,000 rupees മാത്രമല്ല, അതിന് മുകളിലേക്കുമുള്ള ഒന്ന് രണ്ട് ടി വി മോഡൽസും മെൻഷൻ ചെയ്യുന്നു. നമ്മുടെ ലിസ്റ്റിൽ നമ്പർ 5 ആയിട്ട് വരുന്നത് കൊഡാക്കിൻ്റെ 7X Pro എന്ന് പറയുന്ന ടി വിയാണ്. അതിൽ തിൻ ബെസൽ, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ബോഡി ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ് കാണാൻ സാധിക്കുന്നത്. 4K 60Hz ഒരു ഡിസ്പ്ലേ ആണ്. അതിൽ 8-bit FRC IPS ഡീലർ പാനലാണ് വരുന്നത്. ഈ നിറ്റ്സോളം പീക്ക് ബ്രൈറ്റ്നെസ് കാണാൻ സാധിക്കും. ഈ ഡിസ്പ്ലേ HDR10, അതോടൊപ്പം തന്നെ വിവിധമായിട്ടുള്ള പിക്ചർ മോഡുകളും സപ്പോർട്ട് ചെയ്യുന്നത്. Android 9 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. Cortex A53 CPU, അതോടൊപ്പം തന്നെ മാലിയുടെ A50 MP3 GPU. 2GB 8GB ആണ് ഇതിൻ്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. 24W ഡൗൺ ഫയറിംഗ് സ്പീക്കർ. കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണെങ്കിൽ 3 HDMI പോർട്ട്, 2 USB പോർട്ട്, ബോക്സ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല, Bluetooth 4.2, സിംഗിൾ ബാൻഡ് വൈഫൈ. ഈ ടി വി നിങ്ങൾക്ക് 26,000 rupees കാണാൻ സാധിക്കും. ഏകദേശം 1 ഇയറിൻ്റെ വാറണ്ടിയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, ഏത് ടി വി എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഏകദേശം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി മൈൻഡിൽ വെച്ചേക്കും. ഈ ടിവിയുടെ ഇഷ്യൂ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ഇഷ്യൂ മൈന്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, OTA അപ്ഡേറ്റ് നിങ്ങൾ പെൻഡ്രൈവ് വഴി ബൂട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ ഓഡിയോയുടെ ഇഷ്യൂ പരിഹരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ OTA അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി. ഇവിടെ ലിസ്റ്റിൽ നമ്പർ 4 വരുന്നത് സാനിയോയുടെ കൈസൻ എന്ന് പറയുന്ന ടി വി ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഈ ടി വിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മൈക്രോ ഡിമ്മിങ് ഫീച്ചർ. ഈ ടി വിയിലെ പ്ലാസ്റ്റിക് ബോഡി ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ് കാണാൻ സാധിക്കുന്നത്. 4K 60Hz ഡിസ്പ്ലേ ആണ്. അതിൽ 8-bit FRC IPS ഡീലഡ് പാനലാണ്. പീക്ക് ബ്രൈറ്റ്നസ് 300 nits. ഈ ടി വിയുടെ ഡിസ്പ്ലേ HDR10 ആൻഡ് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ആദ്യമായിട്ട് ഓഫർ ചെയ്യുന്ന 1-to-96 zone മൈക്രോ ഡിമ്മിങ് ഫീച്ചർ കൂടി അവൈലബിൾ ആണ്. Android 9 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതോടൊപ്പം തന്നെ അതായത് Cortex A53 CPU ആൻഡ് Mali 450 MP3 GPU. ഇതിലെ 2GB RAM ആൻഡ് 16GB storage കാണാൻ സാധിക്കും. അതിൽ 11GB യൂസബിൾ ആണ്. 20W സ്പീക്കർ, അതിൽ ഡോൾബി ഡിജിറ്റൽ ആൻഡ് DTS True HD സപ്പോർട്ട് ഉണ്ട്. 3 HDMI പോർട്ട്, അതിൽ ഒരെണ്ണം ARC ആണ്. എല്ലാ ടി വികളിലും ARC പോർട്ട് വരുന്നുണ്ട്. സ്പെഷ്യാലിറ്റി ഉള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. 2 USB പോർട്ട്, ഒരു ഒപ്റ്റിക്കൽ പോർട്ട്, ഒരു ഓക്സ് പോർട്ട് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക്, Bluetooth 5.0 ആൻഡ് സിംഗിൾ ബാൻഡ് വൈഫൈ. ഈ ടി വിയിൽ 1 ഇയറിൻ്റെ വാറണ്ടി കാണാൻ സാധിക്കും. ഏകദേശം 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ടി വി ലഭ്യമാകും. ഈ ടി വിയുടെ പാനലിന് ഒരു ഇഷ്യൂ ഉണ്ട്, ബ്രൈറ്റ്നസ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് തന്നെ പാനൽ ഇത്തിരി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പാനലാണ്. അതായത് നമ്മൾ ടി വിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന കാണുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്പർ 3 സെഗ്മെൻറ്റിൽ 4 TVsഓളം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടി വി എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ TU7200 എന്ന് പറയുന്ന ടി വിയാണ്. തിൻ ബെസൽ, പ്ലാസ്റ്റിക് ബോഡി ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റാൻഡ്, 4K 60Hz ഡിസ്പ്ലേ. അതിൽ 8-bit FRC VA ഇലഡ് പാനലാണ്. മാക്സിമം ബ്രൈറ്റ്നസ് 300 nits. ഇതിൽ HDR10 ആൻഡ് HLG സപ്പോർട്ട് കാണാൻ സാധിക്കും. ക്രിസ്റ്റൽ ഡിസ്പ്ലേ, പ്യുവർ കളർ, കോൺട്രാസ്റ്റ് എൻഹാൻസർ, കമ്പ്യൂട്ടർ മോഡ്, മ്യൂസിക് സിസ്റ്റം മോഡ് എന്നിവയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് അല്ല, ടൈസൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൽ എല്ലാവിധ അസിസ്റ്റൻസും സപ്പോർട്ടബിൾ ആണ്. അതായത് ബിക്സ്ബി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ആപ്പിൾ എയർ പ്ലേ, അതുപോലെയുള്ള സാംസങ്ങിൻ്റെ തന്നെ ക്വാഡ് കോർ CPU ആണ്. മാലിയുടെ 400 GPU ആണ്. ഈ ടി വിയിൽ എനിക്ക് കുറവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഹാർഡ്വെയർ സപ്ലൈ ആണ്. അതായത് 1.5GB RAM, 8GB storage, അതിൽ 4GB യൂസബിൾ ആണ്. 20W ഡൗൺ ഫയറിംഗ് സ്പീക്കർ, അതിൽ ഡോൾബി ഡിജിറ്റലിനെ സപ്പോർട്ട് കാണാൻ സാധിക്കും. 2 HDMI പോർട്ട് ഉണ്ട്. അതിലൊന്ന് EARC പോർട്ടാണ്. ഒരു USB പോർട്ട്, ഓക്സ് പോർട്ട് ഇല്ല, അല്ലെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, ഒപ്റ്റിക്കൽ പോർട്ട് ഉണ്ട്, Bluetooth 4.2, ഡ്യുവൽ ബാൻഡ് വൈഫൈ. ഈ ടി വിയുടെ പ്രൈസ് 46,000 rupees ആണ്. ഏകദേശം 1 ഇയർ വാറണ്ടി കിട്ടും, കോംപ്രിഹെൻസീവ് വാറണ്ടി, അതോടൊപ്പം തന്നെ 1 ഇയർ അഡീഷണൽ പാനൽ വാറണ്ടി. ഈ ടി വിയിൽ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണക്ടിവിറ്റി ഓപ്ഷൻസ് ഇത്തിരി കുറവാണ്. നമുക്ക് എക്സ്റ്റെൻഡേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും.
ഈ എ ആർ സി പോർട്ട് നല്ലതാണ് ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാർ. പ്രീവിയസ്ലി മെൻഷൻ ചെയ്തപോലെ ഈ സെഗ്മെന്റിൽ വേറെയും മൂന്ന് ടി വിസ് ഉണ്ട്. അതൊന്ന് ഹൈസെൻസ് ടി വിയാണ്, വ്യു അൾട്രയും വ്യു പ്രീമിയം ടി വിയും. ഹൈസെൻസ് ടി വി 300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, ബാക്കി രണ്ട് ടി വികളും അറൌണ്ട് 400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. മൂന്ന് ടി വികളിലും 8-bit FRC VA DLED പാനലാണ്. മൂന്ന് ടി വികളിലും HDR10 HLG ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. പിക്ചർ മോഡുകളൊക്കെ സെയിം തന്നെയാണ്, ഡിഫറൻറ്റ് നെയിമിംഗിലാണ് വരുന്നത്. ഹാർഡ്വെയർ കോൺഫിഗറേഷൻ സെയിം ആണ്. 2GB 16GB സ്റ്റോറേജ് ഉണ്ട്. 30W ബോക്സ് സ്പീക്കർ ഉണ്ട്. പക്ഷേ വിയു മാത്രം അതിൽ ഡോൾബി ഡിജിറ്റൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ഹൈസെൻസിൻ്റെ ടി വി ആണെങ്കിൽ അവിടെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ആണ് നൽകുന്നത്. ഒരു എ ആർ സി പോർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഹെഡ്ഫോൺ ജാക്ക്, ബ്ലൂടൂത്ത് 5.2 ആൻഡ് ഡ്യുവൽ ബാൻഡ് വൈഫൈ ഈ എല്ലാ ടി വികളിലും കാണാൻ. മൂന്ന് ടി വികളും ഏകദേശം 30,000 രൂപയുടെ റേഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 ഇയർ വാറണ്ടിയും ലഭ്യമാണ്. പക്ഷേ ഈ മൂന്ന് ടി വികളുടെയും സർവീസ് സെൻ്ററുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഹൈസെൻസ് ന്യൂലി വന്ന ബ്രാൻഡാണ്. പക്ഷേ വിയു ഒരുപക്ഷെ മെട്രോ സിറ്റികളിൽ ഇനി വരും വർഷങ്ങളിൽ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മൂന്ന് ടി വികളുടെയും അവൈലബിലിറ്റിയും വളരെയധികം ലെസ് ആണ്. ഈ നമ്പർ 2 സെഗ്മെൻറ്റിൽ വരുന്നത് 2 ടി വികളാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് LG UN7300 എന്ന് പറയുന്ന ടി വി. അത് തിൻ ബെസൽ വിത്ത് പ്ലാസ്റ്റിക് ബോഡി ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റാൻഡ്. 4K 50Hz ഡിസ്പ്ലേ യൂണിറ്റ്. 50Hz ആണ് റിഫ്രഷ് റേറ്റ്. 10Hz കുറവാണ്. 8-bit FRC VA DLED പാനൽ. 300 നിറ്റ്സ് ഓഫ് ബ്രൈറ്റ്നസ്. HDR10 HLG ആൻഡ് വൈഡ് കളർ ഗാമട്ട് ഓഫ് DCI-P3 83%. LG AI തിങ്ക് ഫീച്ചർ ഈ ടി വിയിൽ വരുന്നുണ്ട്. LG വെബ് വോയ്സ് ആണ് ഈ ടി വിയിൽ വരുന്നത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. അതുകൊണ്ട് തന്നെ മീറ കാസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അതായത് റെഡ്മി ഫോണുകളിലൊക്കെ തന്നെ കാണുന്ന മീറ കാസ്റ്റ് സപ്പോർട്ട്. എല്ലാവിധ അസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടുണ്ട്. LG ക്വാഡ് കോർ പ്രോസസ്സർ ആൻഡ് LG മോഷൻ കോ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. 1.5GB റാം ആൻഡ് 4GB സ്റ്റോറേജ് കാണാൻ സാധിക്കും. അതിൽ 2.5GB യൂസബിൾ ആണ്. 20W സ്പീക്കർ കാണാൻ സാധിക്കും. ഡോൾബി ഡിജിറ്റൽ ആൻഡ് ക്ലിയർ വോയിസ് 3 സപ്പോർട്ടുണ്ട്. 3 HDMI പോർട്ട്, 1 USB പോർട്ട്, 1 ഒപ്റ്റിക്കൽ പോർട്ട് ആൻഡ് ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ടുണ്ട്. സിംഗിൾ ബാൻഡ് വൈഫൈയുമാണ്. ഈ ടി വിയിൽ 1 ഇയർ വാറണ്ടി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 1 ഇയർ അഡീഷണൽ പാനൽ വാറണ്ടിയുമുണ്ട്. ഈ ടി വിയുടെ പ്രൈസ് 60,000 rupees ആണ്. ലാസ്റ്റ് ഇയർ മോഡലുണ്ട് ഈ ടി വിയുടെ തന്നെ. അത് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുള്ള മോഡലാണ്. അതിൽ ഏകദേശം 4,000 മുതൽ 5,000 രൂപയുടെ ഡിഫറൻസും കാണാൻ സാധിക്കും. നമ്പർ 2 ആയിട്ട് വരുന്നത് TCL QLED ടി വിയാണ്. TCL QLED C715. അതിൽ തിൻ ബെസൽ, മെറ്റൽ ഫ്രെയിം ആൻഡ് മെറ്റൽ സ്റ്റാൻഡ് കാണാൻ സാധിക്കും. 4K വിത്ത് 60Hz റിഫ്രഷ് റേറ്റ്. 8-bit FRC MVA DLED പാനൽ. അതായത് മൾട്ടി ഡൊമൈൻ VA പാനലാണ്. 300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. HDR10 HLG ഡോൾബി വിഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. DCI-P3 93% ഉണ്ട്. മൈക്രോ ഡിമ്മിംഗ് ഫീച്ചറുണ്ട്. AI ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് 9 വിത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ. കോർടെക്സ് A55 CPU ആൻഡ് മാലിയുടെ 470MP3 GPU ആണ് വരുന്നത്. 2GB 16GB കോൺഫിഗറേഷൻ ആണ്. അതിൽ 11GB സ്റ്റോറേജ് യൂസബിൾ ആണ്. 20W സ്പീക്കർ ആണ് കാണാൻ സാധിക്കുന്നത്. ഡോൾബി 2 HD സപ്പോർട്ട് ചെയ്യും. 3 HDMI പോർട്ട്, 2 USB പോർട്ട്, ഒപ്റ്റിക്കൽ ഓക്സ്, ബ്ലൂടൂത്ത് 5.2 ആൻഡ് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട്. ഈ ടി വിയുടെ പ്രൈസ് അറൌണ്ട് 50,000 rupees ആണ്. 18 മന്ത്സിൻ്റെ വാറണ്ടിയാണ് ഈ ടി വിയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു QLED ടി വിയാണ്. പക്ഷേ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് തന്നെ പിക്ചർ ക്വാളിറ്റി ഇത്തിരി കൂടി ബെറ്റർ ആകാൻ ഇനിയുമുണ്ട്. ഇനി നമ്മുടെ സെഗ്മെൻറ്റിലെ നമ്പർ 1 ആയിട്ട് വരുന്ന ടി വി സോണിയുടെ X7500H എന്ന് പറയുന്ന ടി വിയാണ്. അതിൽ തിൻ ബെസൽ പ്ലാസ്റ്റിക് ഫ്രെയിം, മെറ്റൽ സ്റ്റാൻഡ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ടി വിയിൽ 4K 50Hz ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 10-bit IPS ELED പാനലാണ്. 370 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR10 സപ്പോർട്ടുണ്ട്. HLG ഡീകോഡിങ്ങും ഉണ്ട്. ഈ ടി വിയിൽ DCI-P3 87% കാണാൻ സാധിക്കും. ട്രൈലൂമിനസ് ഡിസ്പ്ലേ. അതോടൊപ്പം തന്നെ മോഷൻ എൻഹാൻസർ ഇതുപോലുള്ള ഫീച്ചറൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഫ്രെയിം ഡിമ്മിംഗ് ഫീച്ചറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടി വിയിൽ വരുന്നത് സോണിയുടെ X1 പിക്ചർ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ പിക്ചർ ക്വാളിറ്റി കാണാൻ സാധിക്കും. സോണിയുടെ തന്നെ ക്വാഡ് കോർ CPU ആൻഡ് GPU ആണ് വരുന്നത്. 1.5GB റാം ആൻഡ് 16GB സ്റ്റോറേജ്. അതിൽ 11GB യൂസബിൾ സ്റ്റോറേജ് ലഭ്യമാകും. 20W ഫുൾ റേഞ്ച് ബാസ് റിഫ്ലക്സ് സ്പീക്കറാണ്. ഡോൾബി ഓഡിയോ ആൻഡ് DTS HD സപ്പോർട്ടുണ്ട്. ഈ ടി വിയിൽ വരുന്ന പോർട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 3 HDMI പോർട്ട്, 2 USB പോർട്ട്, ഒപ്റ്റിക്കൽ പോർട്ട്, ഓക്സ് പോർട്ട്, അതായത് ഹെഡ്ഫോൺ ജാക്ക്, ബ്ലൂടൂത്ത് 4.2, ഡ്യുവൽ ബാൻഡ് വൈഫൈ, ഈ വക ഫീച്ചേഴ്സൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഈ ടി വിയുടെ പ്രൈസ് ഏകദേശം 62,000 rupees. 1 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടി ഉണ്ട്. ഇനി ഈ ടി വിയുടെ കോൺസ് പറയാനാണെങ്കിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെറ്റർ പിക്ചർ എഞ്ചിൻ വരുന്ന, ഇതിന് ഇത്തിരി കൂടി കൂടിയ സീരീസ് ഉണ്ട്, X8000H എന്ന് പറയുന്നത്. അതിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി ഒക്കെ തന്നെ. ഇനി ഈ ടി വികളുടെ ഒക്കെ ലൈഫും കാര്യങ്ങൾ. ബജറ്റ് ടി വിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും പ്രീമിയം ടി വിയുടെ ഫീച്ചേഴ്സോ ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല. ഏകദേശം 5 വർഷത്തോളം ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ഒരു പ്രീമിയം ടി വിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 9 വർഷമോ അതിന് മുകളിലേക്കോ ഒക്കെ തന്നെ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കീപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ തന്നെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന്
ചെക്ക് ചെയ്യാവുന്നതാണ്. ഗുഡ് ബൈ, സീ യു.